ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുമ്പോൾ തന്നെ പിന്നെ അറിയാവല്ലോ എന്തുവാ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന്. ചക്കയാണേ, നമ്മുടെ ചക്ക വെച്ച് നമുക്കൊരു ഹൽവ ഉണ്ടാക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ചക്ക ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചക്കപ്പഴം അരച്ചതാണേ. ഇത് 1 കിലോ ചക്കയുണ്ട്, തൂക്കി നോക്കിയിട്ടാണ് പറയുന്നത്. പിന്നെ ഒരു ഫുൾ തേങ്ങയുടെ തേങ്ങാപ്പാലെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അരിപ്പൊടി, നിങ്ങൾക്ക് അതിന് പകരം ഗോതമ്പ് വേണം എടുക്കാം. പിന്നെ 400 ഗ്രാം ചക്കര എടുത്ത് പാനിയാക്കി എടുത്തിട്ടുണ്ട്. കശുവണ്ടി എടുത്തിട്ടുണ്ട്. നെയ്യ്, ചുക്കുപൊടി, പിന്നെ നമുക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് എള്ള് ഓൾറെഡി നമ്മുടെ ട്രെയിൽ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അരിപ്പൊടി നമുക്ക് തേങ്ങാപ്പാലുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കട്ട കെട്ടാതെ വേണം ഇതെടുക്കാൻ. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, ഒരു കട്ടയും കാണരുത്. തേങ്ങാപ്പാല് 1 തേങ്ങയുടെ എടുത്തിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചാണ്. നമുക്ക് ചക്കപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുക്കുന്നത്. ഏത് പാത്രം എടുത്താലും അടി കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ. ഹലുവയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇളക്കിയൊക്കെ കൊടുക്കേണ്ടിയല്ലേ, അടി പിടിക്കും, കരിയൊക്കെ ചെയ്യും. നമുക്ക് ശർക്കര പാനിയുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് ഞാൻ ഒഴിച്ചു, ഇനി മധുരം നോക്കിയിട്ട് ബാക്കി നമുക്ക് ഒഴിക്കാവേ. അത്യാവശ്യം മധുരമുള്ള ചക്കയാണ്. നമ്മുടെ ചക്കയുടെ മധുരത്തിനനുസരിച്ച് വേണം നമ്മൾ ശർക്കര എടുക്കാൻ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, കറക്റ്റ് അളവൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ എല്ലാ ചക്ക ഒരുപോലെ അല്ലല്ലോ മധുരമൊന്നും. എന്നാൽ ഈ ചക്കര പാനി ആക്കാൻ നേരത്ത് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഒരുപാട് വെള്ളം എടുത്തിട്ട് ശർക്കര പാനിയാക്കാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മധുരത്തിന് ഇതിൻ്റെ അകത്ത് ഒരുപാട് ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഇത് ഇളക്കി ഇളക്കി വറ്റിക്കുന്നത് നല്ല പാടുള്ള പണിയാണ്. അപ്പം അതിനനുസരിച്ച് വെള്ളം കുറച്ച് കോൺസെൻട്രേഷൻ കൂട്ടി ചക്കര പാനിയാക്കാൻ നോക്കണം. ഇതിപ്പോൾ ചക്കരപ്പാനി ഞാൻ അത്ര ഒഴിച്ചിട്ടുണ്ട്, മധുരം കറക്റ്റാണ്. നമുക്ക് ഒരുന്നുള്ള ഉപ്പ് ഒന്നിട്ട് കൊടുക്കണം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. ഹൽവ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും പേടിയുള്ള കാര്യം ഈ ഇളക്ക. ഇത് ഞാൻ തലേന്ന് ഇന്നലെ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കാൻ കയറിയത്. നമ്മളപ്പോൾ ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിൽ വെച്ചാൽ മതി. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു തേങ്ങാപ്പാലും ശർക്കര പാനിയും ചക്ക അരച്ചതും. അല്ല നമുക്കിത് ചക്ക ഇതെല്ലാം കൂടെ ആകുമ്പോൾ വലിയ പണിയാണ്. പിന്നെ നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒന്ന് ഉരു ശരിയാക്കി നമുക്കിതിനെ ഒരു വരട്ടി എടുക്കണം. ഈ ഹൈയിലിടല്ലേ, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശർക്കരപ്പാനിയും ചക്കപ്പഴം കൂടെ നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാലും അരിപ്പൊടിയും കൂടെയുള്ള കൂട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കി വേണം യോജിപ്പിച്ച് കൊടുക്കാൻ. നല്ല കട്ട ഒന്നും കെട്ടിയിരിക്കരുത്, നമുക്കറിയാമല്ലോ ഹൽവയ്ക്കകത്ത് കട്ട പോലെ കിടക്കും. നിങ്ങൾ കൈ വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല, പിന്നെ വിസ്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. എത്രയും വേണം, ഞാനിത് അരി ഇത് പിന്നെ ചക്കപ്പഴം ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താന്നേ. ഇത് വരിക്കച്ചക്കയാണ്, കൂടച്ചക്കയാണെ, നമുക്ക് വേവിച്ച് വേണേലും എടുക്കാം. വേവിച്ചിട്ട് നമുക്ക് മിക്സിക്ക് തണുത്ത ശേഷം മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കണം. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു, അരിഞ്ഞിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചു, വേവിച്ചൊന്നുമില്ല. നല്ലപോലെ അരിഞ്ഞിട്ട് നല്ലപോലെ സ്മൂത്തായിട്ട് അരച്ചെടുക്കണം, അല്ലെ അതും കട്ട ഇങ്ങനെയായിട്ട് കിടക്കും. പിന്നെ അല്ലെങ്കിൽ വേറൊരു എളുപ്പവഴി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ചക്ക അരയ്ക്കുമ്പോൾ ഓൾറെഡി ചക്കരപ്പാനി റെഡിയാക്കി വെച്ചേക്കുവാണെങ്കിലേ അത് ഇതിൻ്റെ അത് ചേർത്തിട്ട് വെള്ളത്തിന് വരെ ചേർത്ത് അരയ്ക്കാം. നമുക്ക് മാക്സിമം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇതിൻ്റെ അത് കുറഞ്ഞിരിക്കണം. അത്രയും ടൈം എടുക്കും അല്ലെങ്കിൽ ഇതൊന്ന് വരണ്ട് വരാനായിട്ട്. കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ടേ. അപ്പം നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കും, 1 സ്പൂൺ നെയ്യ് പൊഴിച്ച് കൊടുക്കും. ഇങ്ങനെ ഇത് തിക്കായി വരുന്നതിനനുസരിച്ച് നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ നെയ്യ് പൊട്ടിത്തെറിക്കും, അതുകൊണ്ട് സൂക്ഷിച്ച് തിന്നതുപോലെ ഇത്ര നീളമൊക്കെ ഉള്ള കോലും കമ്പൊക്കെ ഉപയോഗിച്ചാൽ നല്ലതല്ലേ നമ്മുടെ കല്ലുണ്ടാക്കുക. ആ നാളെ ആൾക്കാർ ചോദിക്കും
എന്തോ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹൽവ ഉണ്ടാക്കിയപ്പോൾ പൊട്ടിത്തെറിച്ചെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ച് വേണം. പക്ഷെ ടേസ്റ്റാണ് കേട്ടോ, അതിന് മെനക്കിടുന്നതിനനുസരിച്ചുള്ള ടേസ്റ്റ് ഉണ്ട്. ആ നമ്മൾ അവിടുന്ന് വാങ്ങിച്ചാലും കടയിൽ നിന്ന് വാങ്ങിച്ചാലും അവർ സ്മെല്ല അതിനകത്ത് എന്തോ ആഡ് ചെയ്യുന്നതെന്ന് ദൈവത്തിനറിയാം. നമുക്കറിയത്തില്ല അതെന്തോ ആ ചേർക്കുന്നതെന്ന്. അതുപോലെ ആദ്യം പറഞ്ഞത് ലോ ഫ്ലെയിമിലിടാനാണ്. ഞങ്ങൾ ഇത്ര നേരം ഹൈ ഫ്ലെയിമിലായിരുന്നു ഇട്ടിരുന്നത്. കാരണം ഇതിൽ തുടക്കത്തിലായതുകൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ടല്ലോ, നമ്മൾ ചക്ക അരയ്ക്കാനെടുത്ത വെള്ളവും ചക്കര പനിയിലെ വെള്ളവും എല്ലാം ഉള്ളതുകൊണ്ട് അടി പിടിക്കത്തില്ല. പക്ഷേ ഇത് തിക്കായി വരുമ്പോഴത്തേക്കിന് നമ്മൾ ലോ ഫ്ലെയിമിലാക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ സ്പീഡ് ഇളക്കാതിരുന്ന് കഴിയുമ്പം ഇടയ്ക്ക് ഇങ്ങനെ കുമ്മള പോലെ വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നത്. അത് പിന്നെ വരുന്നത് കൂടും, നമ്മുടെ കയ്യിലോട്ട് ആവി അടിച്ച് പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ്. എനിക്ക് പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ഓർമ്മയുണ്ട് ഇതൊക്കെ. ഇപ്പം അരമണിക്കൂറായിട്ടുണ്ട് നമ്മളിത് വരട്ടാൻ തുടങ്ങിയിട്ട്. ഈ കണ്ടീഷനായി വെള്ളം കുറേയൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലും തിക്കായിട്ട് എടുക്കണം, ഇനിയും ടൈം എടുക്കും. നമുക്കൊരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശർക്കര എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കറുത്ത ശർക്കര എടുക്കണം. ഇത് അതിൻ്റെ കളറ് കണ്ടോ, ശർക്കരയ്ക്ക് കളറ് കുറവായിരുന്നു, ഒരു മഞ്ഞ പോലത്തെ കളറായിരുന്നു. അതുകൊണ്ട് കളർ അങ്ങോട്ട് മാർക്ക് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കണം, ഹൽവയ്ക്ക് അത് കറുത്ത കളറാണല്ലോ വേണുന്നത്. അത് നോക്കി വേണം നമ്മൾ വാങ്ങിക്കാൻ. എനിക്ക് കിട്ടിയില്ലത്, മധുരം കറക്റ്റാണ്. അതുകൊണ്ട് ഇനി ഇതിനകത്ത് ശർക്കര ഒരു ഒഴിക്കാനും പറ്റത്തില്ല. കുഴപ്പമില്ല, നമുക്ക് ഉള്ള കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കളറില്ലല്ലോ കാര്യം, ടേസ്റ്റില്ലല്ലേ. നമ്മുടെ ഹലവയുടെ അടുത്തൊരു ഘട്ടം വേണ്ടിയതാണ്. ഒന്നുകൂടെ തിക്കായിട്ടുണ്ട് വേണ്ടത്, ഇതിന് വിട്ടു തരാൻ കുറച്ച് പാടാണ്. നമുക്ക് അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനിയുമേ നമ്മൾ ഈ കറക്റ്റ് ടൈമിന് അളവിന് നെയ്യും എണ്ണയും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ഇത് കരിഞ്ഞൊരു ചുവയായിരിക്കും. ലാസ്റ്റ് ചക്കയുടെ ടേസ്റ്റേ കാണത്തില്ല ഹലുവയ്ക്ക്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോണേ. നമ്മൾ ഇനിയും കുറച്ചുകൂടി ഇളകി കഴിയുമ്പോഴിത് കൂടി ഇതെന്നങ്ങ് വിട്ടു വരുന്ന ഒരു പരുവത്തിനാണ്. അത്രയും നേരം നമുക്ക് ഇളക്കണം. ഇപ്പോൾ ഇളക്കുന്നത് തന്നെ കുറച്ച് ടഫാണ്. പിന്നെ നമുക്കൊരു പരുവത്തിന് ചെയ്യാം, ഇച്ചിരിയേറെ നേരം എടുക്കും. ഒരാൾ തന്നെ നിന്നുണ്ടാക്കാൻ നിൽക്കരുത്, രണ്ടുപേരെങ്കിലും വേണം. അല്ലെങ്കിൽ കൈയുടെ കാര്യം പോക്കാം, ഓറടിക്കും, പിന്നെ നമ്മൾ ഉണ്ടാക്കത്തുമില്ല. അതെ, കുഴപ്പം, കൈയുടെ കാര്യം പോക്കാം, അതാണ് ഇതിൻ്റെ ഒരു വിഷയം. ഇപ്പം അതാണ് ഈ പരുവായിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ബോംബ് സ്ഫോടനങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം, ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇളക്കാം. നിങ്ങൾക്ക് ഒത്തിരി സ്പീഡിൽ ഇളക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇളക്കാൻ ബലമുള്ളവരാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇളകിയോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലായിട്ട് നമ്മുടെ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാമേ. 4 ഏലക്കയാണ്, നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലേവറിന് ചേർക്കാം. പിന്നെ നമ്മുടെ കശുവണ്ടി. എന്താ സൈഡിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടോ? നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അത് അതിലുണ്ടാക്കുന്നത് നല്ലത് കേട്ടോ. അതാകുമ്പോൾ അടി പിടിക്കാതൊക്കെ കിട്ടും. അല്ല നമ്മുടെ വലിയ ഉരുളിയൊക്കെ ഉണ്ടല്ലോ, അത്രയൊക്കെ പാത്രം എടുക്കണം, അടി കട്ടിയുള്ളത് വേണ്ട. ഇപ്പം നാളത്തേക്കിന് കാണുമെന്ന് എനിക്കറിയത്തില്ല. മണം അതുപോലെ മണം, എൻ്റെ പൊതി വരുന്നു ഇപ്പം തന്നെ വാരത്തിരുന്ന ഭക്ഷണം. എനിക്കിത് ചൂട് തന്നെയാണ് ഇഷ്ടം. ഇത് നമ്മൾ ഭയങ്കര കട്ടിയായിട്ടല്ല യാസ നടക്കുന്നത്, കുറച്ച് ലൂസായിരിക്കും. പിന്നെ ഒരു 2-3 മണിക്കൂർ ഇരുന്നാലത് സെറ്റാകത്തുള്ളൂ. പക്ഷെ എനിക്ക് സെറ്റാകുന്നതിന് മുമ്പ് തിന്നാനാണ് ഇഷ്ടം. ചുമ്മാ ഒരു എന്താ പായസം, പഞ്ചാമൃതത്തിൻ്റെ ഒക്കെ ഒരു പരുവത്തിന് ചുമ്മാ നക്കി തിന്നാനാണ് എനിക്കിഷ്ടം. അത് ചക്ക വരട്ടിയത് നമുക്കുണ്ടാകും. ചക്ക വരട്ടിയതാകുമ്പം അരിപ്പൊടി ചേർക്കണ്ട, തേങ്ങാപ്പാൽ ചേർക്കണ്ട, ചക്കപ്പഴം എടുത്ത് ശർക്കരയും കൂടെ, പിന്നെ ഏലക്ക വേണമെങ്കിൽ നമുക്കൊണ്ട് ഇഷ്ടമാണ്, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഏലക്കായോ ചുക്കുപൊടിയോ ഒക്കെ ചേർക്കണമെങ്കിൽ എന്നിട്ട് അത് ഇതുപോലെ ഈ പരുവത്തിലൊക്കെ എടുത്ത് ഇതിനൊക്കെ ഇച്ചിരിയൂടെ കട്ടിക്കെടുത്ത് വെച്ചാൽ മതി. നമുക്ക് ഒരു വർഷത്തോളം തോളൊക്കെ ഇരുന്നോളും. നമ്മുടെ ഇതിനകത്ത് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിലും ഒരു വർഷം അല്ല, അതിൽ കൂടുതലിരിക്കും. നല്ലപോലെ വരട്ടിയെടുക്കണം, അടയുണ്ടാക്കാനും ഒക്കെ എടുക്കാൻ കൊള്ളാം. പായസം വെക്കാം, ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഇതിൻ്റെ കളർ മാറിയായിരുന്നു കേട്ടോ, ആദ്യം ഒരു മഞ്ഞ കളറായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ ഡാർക്കായിട്ടുണ്ട്. വീഡിയോയിൽ അറിയാത്തതാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന ശർക്കര നല്ല കളറുള്ളതാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് കറുതല് വാങ്ങിക്കുന്ന ആ ഒരു കളറിൽ കിട്ടും. ശർക്കര അത്ര ഇതല്ലാത്തതുകൊണ്ട് കളർ കുറച്ച് കുറവാണ്. നമ്മുടെ ഹൽവ നമ്മൾ ഇളക്കുന്നതിന്
അനുസരിച്ച് കൂടെ വരുന്നുണ്ട് കണ്ടോ, ഇട്ട് വിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പരുവത്തിന് വേണേലും എടുത്ത് വെക്കാം. എനിക്ക് ഈ പരുവത്തിന് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ കൊടുക്കത്തില്ല എനിക്ക് ഒത്തിരി ഹാർഡാണ്. ഇത് നോർമലി ഇതെല്ലാം എടുത്തിട്ട് ഒന്നുകൂടെ അങ്ങ് വരട്ടിട്ട് ഭയങ്കര ഹാർഡായിട്ട് എടുത്ത് വെക്കും. ഞാൻ പിന്നെ അതുകൊണ്ട് തിന്നത്തില്ല, അതിനുവേണ്ടി ചെയ്യുന്നതാണ്. നീ ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം കുറച്ചിങ്ങതാ ഞാൻ മാറ്റി വെച്ച. എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി വെച്ച് നോക്കണം. പാത്രം കാലിയാകുന്ന വഴി അറിയത്തില്ല കേട്ടോ. ഞങ്ങൾ ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കിയത് ഞാൻ ലോക്ക്ഡൌൺ ടൈമിലാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പം ചക്ക എപ്പം കിട്ടിയാലും ഇതായിരുന്നു പരിപാടി. എല്ലാവരും ഇന്നങ്ങ് കിളക്കാൻ ഇഷ്ടം പോലെ കൈകളുണ്ടായിരുന്നു ഇവിടെ. അതുകൊണ്ട് അത് ഒരു ആ ടൈമിൽ ലാസ്റ്റ് ഉണ്ടാക്കിയപ്പോഴാണെങ്കിൽ ഇളക്കിയത് കുറച്ച് കൂടിപ്പോയി. സാധനം നല്ല അങ്ങ് തിക്കായിപ്പോയി. പിച്ചകത്തി വെക്കാതെ മുറിയത്തില്ല, അങ്ങോട്ട് താഴുന്നേ ഇല്ലായിരുന്നു. പിന്നെ ഇച്ചിരി ഇച്ചിരി വെച്ച് പിച്ചി 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 എടുത്തിട്ട് ചവയ്ക്കുമായിരുന്നു. ഭൂമർ ചവയ്ക്കുന്നവരെ എന്ന് ചവച്ചോണ്ടിരിക്കായിരുന്നു. ആ ഒരവസ്ഥയായി പോയി. നല്ലൊരു മണമാ. നമ്മുടെ മുറ്റത്തൊക്കെ നിൽക്കുന്നവർക്ക് മനസ്സിലാകും നമ്മൾ ചക്ക ഹൽവ ഉണ്ടാക്കുന്നത്. അതുപോലെ ചക്കപ്പഴ ശർക്കര നെയ്യും ഒക്കെ എന്താ ഒരു സ്മെല്ല്. കഥ കഴിഞ്ഞെല്ലാം കടച്ചിട്ടുണ്ട്. അയ്യോ ഭീഷ്മയ്ക്ക് പൊതിയായി തുടങ്ങി കേട്ടോ. ഗറവളെ കൈയിട്ട് ചൂടോടെ വരുന്ന ലക്ഷണമാ. ഞാനതിന്ന് കുറച്ചിങ്ങ് എടുക്കും സെറ്റാവുന്നതിന് മുമ്പേ. എന്തായാലും എടുത്ത് വെച്ചേക്കുന്ന പാത്രത്തിൽ കൊള്ളുന്നതിനേക്കാളും കൂടുതലുണ്ട്. ആ നമുക്ക് പാത്രത്തിന് കാര്യം പറഞ്ഞപ്പോഴായാലും ഓർക്കുന്നേ, പാത്രം നമ്മുടെ ചോറ് ഒക്കെ വിളമ്പുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ അതായാലും മതി കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഓവന് വെക്കുന്ന ഒരു മോൾഡുണ്ടായിരുന്നു ഗ്ലാസിൻ്റെ, അപ്പം ഞാൻ അതാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നെയ്യ് 2 സ്പൂണും 5 സ്പൂണ് വെളിച്ചെണ്ണയാണ് നമ്മൾ മൊത്തത്തിൽ ചേർത്തേക്കുന്നത്. അത് പരുവത്തിന് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അത് ഓർത്തോണം. ലാസ്റ്റ് ആ കരിഞ്ഞ ചുവരെ വരത്തുള്ളൂ. ചക്കയുടെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഉരുണ്ട് വരും ഇതുപോലെ പരുവാകുമ്പം. നമുക്കിനി മൂടിലേക്ക് മാറ്റുക. അതായത് ചൂടോടെ തന്നെ നമ്മളെ മൂടിലേക്ക് ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് സെറ്റ് ചെയ്യാം. ലാസ്റ്റ് കറക്റ്റായി ഷീപ്പാക്കാനായിട്ട് നമ്മൾ ഒരു വേറൊരു തവി എടുത്ത് അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് തൂത്തു കൊടുത്താൽ മതി. ഇത് വെച്ച് പിന്നെ എത്ര ചെയ്താലത് ശരിയാവത്തില്ല, വീണ്ടും ഒട്ടി ഒട്ടി വരും. നമ്മൾ കുറച്ച് ഗ്രീഷ്മയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് സെറ്റാകാതെ ഞാൻ ഇനി ഈ പണിക്ക് ഇറങ്ങത്തില്ലെന്നറിയാം. അവളോട് ചെയ്തില്ലല്ലേ, ഇനി പറ്റത്തില്ല, തന്നെ പറ്റില്ല. കൊടുത്തേക്കാ ഇല്ലേ, കഷ്ടമല്ലേ ഇത്രയും പണി കൊടുത്തില്ലെങ്കിൽ. ഇതിനി ഒരു മിനിമം ഒരു 3 മണിക്കൂർ ഉറങ്ങിയിട്ട് ഇരുന്നാലേ കറക്റ്റ് ആ ഹലുവയുടെ ഒരു പരുവത്തിന് സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതിനകത്തുനിന്ന് പുറത്തെടുക്കാൻ പറ്റണം ആ പരുവാവും. അപ്പം ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ഓപ്പൺ എയറിൽ വെച്ചിരുന്നാൽ മതി. പഞ്ചാമൃതത്തിൻ്റെ ടേസ്റ്റാണ് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. പഞ്ചാമൃതം കഴിക്കുന്ന മാതിരി ഒരു ഫീലാണത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്ത് കഴിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് കഴിക്കുന്നത്. എനിക്ക് അതുകൊണ്ട് കഴിച്ച് കഴിഞ്ഞാൽ വലിയ താല്പര്യമൊന്നുമില്ല. നമുക്കിനി ഇത് സെറ്റാകാൻ വേണ്ടി വെക്കാം. നമ്മുടെ ഹലുവ 4 മണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പാത്രത്തിൽ നിന്ന് തട്ടിയിട്ടേ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ പെർഫെക്ഷനിലെ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ടേസ്റ്റ് ഇവിടെ നോക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഹൽവ എങ്ങനെയുണ്ടെന്ന് ഇവരോട് ചോദിക്കട്ടെ, ചെറിയ കൊടുക്കാതെ. അവർ പറയട്ടെ എങ്ങനെയുണ്ടെന്ന്, കഴിച്ച് നോക്കിട്ട് പറയണം എങ്ങനെയുണ്ടെന്ന്. ടെസ്റ്റേഴ്സ് ഉണ്ട്. സൂപ്പർ. ഓക്കെ, നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക. സംഭവം കുറച്ച് മെനക്കേടാണെങ്കിൽ പോലും നല്ല ടേസ്റ്റുള്ള സാധനം നമുക്ക് കഴിക്കാൻ പറ്റും. പഞ്ചാമൃതത്തിൻ്റെ ടേസ്റ്റ് ആയിട്ടോ ഒന്നുകൂടെ പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.